നമസ്കാരം കേരളത്തിൽ മലബാർ മേഖലയിൽ ഇനിയൊരു മുന്നണി കൂടെ രൂപപ്പെടുമോ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അൻവർ പാർട്ടി വിടുമോ അൻവർ പാർട്ടി കഴിഞ്ഞാൽ ഏത് പാർട്ടിയിലേക്ക് പോകുമെന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ ശ്രീ കെ ടി ജലീലും ശ്രീ അൻവറും അതുപോലെ തന്നെ ശ്രീ കാരാട്ട് റസാക്കും ഇവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് എന്തുകൊണ്ട് ഇവർ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ ഒരേ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു മലപ്പുറം ജില്ലയിൽ എസ് പി സുജിത് നടത്തിയ അഴിഞ്ഞാട്ടം അത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നതും കാരണം പല കേസുകളിൽ പല ആളുകളെ കള്ളക്കേസിൽ കുടുക്കിയ ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഈ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാർ മേഖലയിലുള്ള ഈ പറയുന്ന മൂന്ന് മുൻ എം എൽ എ ആയ ശ്രീ കാരാട്ട് റസാക്കും ഇപ്പോൾ എം എൽ എ ആയി നിൽക്കുന്ന കെ ടി ജലീലും അതുപോലെ തന്നെ പി വി അൻവറും ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇതിനെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഇവർക്കെല്ലാം അറിയാവുന്നതുമാണ് ഇപ്പോൾ അൻവർ തുടങ്ങി വെച്ച ഒരു യുദ്ധം അൻവർ കോൾ റെക്കോർഡ് പുറത്തുവിട്ടതിന്റെ തൊട്ടു പിൻപാലെ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ രംഗത്ത് വരികയും ശ്രീ അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അൻബറിന് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കെ ടി ജലീലും അതുപോലെ തന്നെ ശ്രീ കാരാട്ട് റസാക്കും രംഗത്ത് വന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇനി അങ്ങോട്ട് കെ ടി ജലീലും ശ്രീ അൻവറും അതുപോലെ തന്നെ കാരാട്ട് റസാക്കും അൻവറിനെ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ അൻവറിനെ പാർട്ടി സപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ മറ്റൊരു മുന്നണി കേരളത്തിൽ ഉടലെടുക്കാൻ മലബാർ മേഖലയിൽ മറ്റൊരു മുന്നണി രൂപപ്പെടുവാൻ ഉള്ള ചാൻസുകൾ ഏറെയാണ് കാരണം ഇവരെല്ലാം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് വന്ന ആളുകളാണ് അങ്ങനെയെങ്കിൽ ഇവർക്ക് തിരിച്ചൊരു പോക്ക് അത് അസാധ്യമാണ് എന്നാണ് പറയാനുള്ളത് അങ്ങനെയെങ്കിൽ ഇവർ മൂന്ന് പേർ കൂടി എന്തുകൊണ്ട് മറ്റൊരു മുന്നണി മലബാർ മേഖലയിൽ രൂപീകരിക്കില്ല എന്ന് നമ്മൾ ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു മുന്നണി മലബാർ മേഖലയിൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പറയാനുള്ളത് കാരണം ശ്രീ പി വി അൻവറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതൊരു വിഷയമായി കഴിഞ്ഞാലും അത് സധൈര്യം പുറത്തു കൊണ്ടുവന്ന് അത് ആർക്കെതിരെ ആയി കഴിഞ്ഞാലും അതിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പി വി അൻവർ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കാരണം പൻവർ ഇടപെട്ടിട്ടുള്ള ഓരോ വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് സസൂക്ഷ്മം പരിശോധിച്ചു കൊണ്ട് അതിനുവേണ്ട കറക്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശ്രീ പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ ഇടക്കിടക്ക് പറയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ജീവനിൽ പേടിയില്ല ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് വളരെ കൃത്യമായി പറയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അയാൾ പറയുന്നതിൽ വാസ്തവം ഉണ്ടായത് തന്നെയാണ് അയാൾ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടായാലും ഈ ഒരു ജനത്തിനു വേണ്ടിയിട്ട് ഇത്രയധികം മുന്നിട്ടിറങ്ങി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അയാള് പ്രവർത്തിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മുന്നണി വന്നുകൂടാ എന്തുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു മുന്നണി വരുമോ എന്ന് നമുക്ക് സംശയിച്ചുകൂടാ ആ ഒരു മുന്നണിയിലേക്കാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം കാരാട്ട് റസാക്കും ശ്രീ കെ ടി ജലീലും വളരെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറഞ്ഞതാണ് കാരാട്ട് റസാഖ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേർ മാത്രമല്ല പല ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കാരാട്ട് റസാഖ് അപ്പൊ അതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാകുന്നത് ഇനി ഒരു പാർട്ടി അല്ലെങ്കിൽ വേറെ ഒരു മുന്നണി മലബാർ മേഖലയിൽ വരുമോ അങ്ങനെ വരുമെങ്കിൽ ആരെല്ലാം അതിലേക്ക് കടന്നു വരും ആരെല്ലാമാണ് ഈ മുന്നണിയെ സ്വീകരിക്കുക അൻവർ പാർട്ടി വിടുമോ പാർട്ടി വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആരെല്ലാം ഈ മുന്നണിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം ഒരുപാട് ആളുകൾ ഇവരുടെ കൂടെ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പറയാനുള്ളത് കാരണം ഇപ്പോഴത്തെ ഈ വരുന്ന അവസ്ഥകള് സധൈര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനും ഏതിനും സധൈര്യം ജനങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഇവരെല്ലാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നേതാക്കളുടെ കൂടെ ജനങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ ഏതെല്ലാം നേതാക്കൾ ഇവരുടെ കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ വരും എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്